നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രമായി. ക്ഷേമ സഭയുടെ 4th വാർഷിക സമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടൻവാരാർ ഉദ്ഘാടനം ചെയ്തു. വെങ്ങടിശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സാനന്ദം അയൽപ്പക്ക കുടുംബ സംഗമം സംഘടിപ്പിച്ചു. രാമായണ പുണ്യവുമായി കർക്കിടക മാസത്തിന് ചൊവ്വാഴ്ച തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തർ പങ്കാളികളായി. രാവിലെ 5 നിർമ്മാല്യ ദർശനം, കലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, ശ്രീബോധബലി എന്നീ ചടങ്ങുകൾ നടന്നു. തുടർന്ന് രാവിലെ 11 എഴുന്നള്ളിപ്പ്, പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണിത്വത്തിൽ പഞ്ചാരിമേളം, പ്രസാദൂട്ട് എന്നിവ നടന്നു. ക്ഷേത്രവാദ്യകലാ ക്ഷേമസഭയുടെ 4th വാർഷിക സമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. കിഴക്കൂട്ട് അനിയന്മാരാർ അധ്യക്ഷത വഹിച്ചു. സരസ്വതി വിദ്യാനികേതൻ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ ക്ഷേമസഭയുടെ ഈ വർഷത്തെ പുരസ്കാരം മുഖ്യരക്ഷാധികാരി കിഴക്കൂട്ട് അനിയന്മാരാർ മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർക്ക് സമർപ്പിച്ചു. ചടങ്ങിൽ ചികിത്സാ സഹായ വിതരണവും വിദ്യാഭ്യാസ അവാർഡും നൽകി. സെക്രട്ടറി ലിമേഷ് മുരളി, ഉപദേശക സമിതി അംഗങ്ങളായ ചെറുശ്ശേരി കുട്ടൻമാരാർ അച്യുതൻ, നെച്ചിക്കോട്ട ഉണ്ണികൃഷ്ണൻ, ഒളരിക്കര സൂരജ് എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സൗജന്യ പരിശീലനങ്ങൾ നൽകുന്ന വെങ്ങണിശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സാനന്ദം അയൽപ്പക്ക കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഭിന്നശേഷിയുള്ളവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അവരുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനു വേണ്ടി പൊതുസമൂഹത്തിന്റെ കരുതൽ കൊണ്ട് സാധിക്കുമെന്ന് അഡാപ്റ്റീവ് സൊസൈറ്റി AV സണ്ണി പറഞ്ഞു. മനോജ് കമ്മത്ത് പരിപാടിയിൽ സംസാരിച്ചു. രാമായണ പുണ്യവുമായി കർക്കിടക മാസത്തിന് ചൊവ്വാഴ്ച തുടക്കം. രാമായണ പാരായണത്തിലൂടെ മനസ്സിൽ പുണ്യം നിറയ്ക്കുന്നതിനോടൊപ്പം ആയുർവേദ ചികിത്സയുടെ കാലം കൂടിയാണ് കർക്കിടകം. ഭക്തിയും ആധ്യാത്മികതയും മനസ്സുകളിൽ പുണ്യം നിറയ്ക്കുന്ന കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. ഇനി ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സന്ദേശം നൽകി രാമായണ മന്ത്രങ്ങളാൽ നാടും നഗരവും മുഖരിതമാകും. അന്ധകാരം നിറഞ്ഞ മനസ്സുകൾക്ക് വെളിച്ചമേകാൻ രാമായണത്തിൻ്റെ പുണ്യം നുകർന്ന് വ്രതം നോൽക്കുന്ന സുദിനങ്ങൾക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു ഭക്തർ. ചൊവ്വാഴ്ച മുതൽ വീടുകളിലും ആരാധനാലയങ്ങളിലും രാമായണ ശീലുകളാൽ ഭക്തിസാന്ദ്രമാകും. രാമായണ മാസം ആഘോഷമാക്കാൻ വിവിധ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരക്കേറിയ ആധുനിക ജീവിത രീതിക്കിടെ നഷ്ടമായ ആരോഗ്യം തിരിച്ചെടുക്കാൻ കർക്കിടകത്തിൽ ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നവരും ഏറെയാണ്. കർക്കിടക കഞ്ഞി ഉൾപ്പെടെയുള്ള പോഷക ഗുണമേറിയ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നതും ഈ മാസത്തിൽ തന്നെ. ചേർപ്പിലും പരിസരത്തും വിവിധ ക്ഷേത്രങ്ങളിലും സംഘടനകളും രാമായണ മാസത്തെ വരവേൽക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് ഈ കുറിയും ഒരുക്കിയിരിക്കുന്നത്.
ഇരിങ്ങാലക്കുടക്കാരുടെ ചിരകാല അഭിലാഷമായ ഠാണ ചന്തക്കുന്ന വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടങ്ങളും മറ്റും പൊളിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഗതാഗതക്കുരുക്കിൽ ബുദ്ധിമുട്ടിയിരുന്ന ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗമായ ടാണ ചന്തക്കുന്ന വികസന പ്രവൃത്തികൾ ആരംഭിച്ചു. വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചാണ് നിർമ്മാണ ആരംഭത്തിലേക്ക് കടന്നിരിക്കുന്നത്. BSNL പരിസരത്ത് നടന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം MLA ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. 1936 രൂപീകൃതമായ ഇരിങ്ങാലക്കുടയുടെ ചരിത്രത്തിലെ അഭിമാനാർഹമായ മുഹൂർത്തമാണിതെന്നും ഇരിങ്ങാലക്കുടക്കാരിയായ തന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്ന ടാണ ചന്തക്കുന്ന റോഡ് വർഷങ്ങൾക്കിപ്പുറം വികസനത്തിലേക്ക് കൊണ്ടുവരുവാൻ താൻ നിമിത്തമായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘകാലമായി ഇരിങ്ങാലക്കുട നഗരത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിന് ചിറകെ നൽകാനായി എന്നതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. 1936 രൂപീകൃതമായ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി അന്ന് തന്നെ ഏകദേശം അന്നത്തെ നിലയിൽ ആസൂത്രിതമായ ഒരു നഗരമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു വളർച്ച നഗരത്തിനുണ്ടായി എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. ഗതാഗത കുരുക്കുകൊണ്ട് വീർപ്പുമുട്ടുന്ന നഗര ഹൃദയം വികസിപ്പിക്കണം എന്നുള്ള ആശയം അര നൂറ്റാണ്ട് കാലമായിട്ട് ഇരിങ്ങാലക്കുടയിലെ പൊതുസമൂഹം വളരെ ഉത്കണ്ഠയോടുകൂടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമാണ്. അത് ഈ സർക്കാരിന്റെ കാലത്ത് സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായും ഒരു അഭിമാന മുഹൂർത്തമായി തന്നെ ഞാൻ കരുതുകയാണ്. അതിനെ ഒരു നിമിത്തമാകാൻ സാധിച്ചു എന്നുള്ളത് ഇരിങ്ങാലക്കുടയുടെ ഒരു പുത്രി എന്നുള്ള നിലയ്ക്ക് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് എന്റെ പൊതുജീവിതത്തിലെ തന്നെ സുപ്രധാനമായ ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ്. 45 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള പദ്ധതിയുടെ അതിസങ്കീർണമായ സാങ്കേതിക പ്രവർത്തനങ്ങൾ റെക്കോർഡ് വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി പ്രദേശത്തു നിന്നും സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്കായി 40.76 കോടി രൂപയാണ് 133 പേർക്കായി വിതരണം ചെയ്തത്. ടാണ ചന്തക്കുന്ന് ജംഗ്ഷനിലുള്ള മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ പൂതംകുളം വരെയുള്ള ഭാഗം വീതി കൂട്ടുന്നത്. മുകുന്ദപുരം താലൂക്കിലെ ഇരിങ്ങാലക്കുട മാനവലശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെട്ട 0.5512 ഹെക്ടർ ഭൂമിയാണ് ടാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിനായി പൊന്നും വില നൽകി ഏറ്റെടുത്തത്. ഇരിങ്ങാലക്കുട ടൗണിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വ്യാപാര വാണിജ്യ സാംസ്കാരിക മേഖലകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ജംഗ്ഷൻ വികസന പദ്ധതി ഇരിങ്ങാലക്കുടയുടെ വികസന കുതിപ്പിലേക്ക് നയിക്കുമെന്ന് കണ്ടറിഞ്ഞതാണ് അതിദ്രുതം ഇതുവരെയുള്ള നടപടികൾ പൂർത്തീകരിച്ചത്. നിലവിൽ 11 മീറ്റർ മാത്രമുള്ള ടാണ ചന്തക്കുന്ന് റോഡ് 17 മീറ്റർ വീതിയാക്കി കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ടേബിൾ ടോപ്പ് കോൺക്രീറ്റിംഗ് ചെയ്താണ് വികസിപ്പിക്കുന്നത്. 17 മീറ്റർ വീതിയിൽ 13.8 മീറ്റർ വീതിയിൽ റോഡും ബാക്കി 3.2 മീറ്റർ വീതിയിൽ നടപ്പാതകളോടുകൂടിയുള്ള കാനകളുമാണ് ഉണ്ടായിരിക്കുക. ഇതിനു പുറമെ ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ലൈൻ മാർക്കിംഗ്, റിഫ്ലക്ടറുകൾ, സൂചനാ ബോർഡുകൾ, ദിശാബോർഡുകൾ എന്നിവയും സ്ഥാപിക്കും. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിഷപ്പുമാർ പോളിക്കണ്ണുക്കടൻ, ടൗൺ ജുമാ മസ്ജിദ് ഇമാം കബീർ മൗലവി, മുൻ MLA KU അരുണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ലത, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്യാസിന് തീ പിടിച്ചു, വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. വാടാനപ്പള്ളി അഞ്ചാം കല്ല് കിഴക്കുഭാഗം പുളിക്കക്കടവ് പാലത്തിനു സമീപം പ്രവർത്തിക്കുന്ന മീനൂസ് ഫുഡ് പ്രൊഡക്ട്സ് സ്ഥാപനത്തിലാണ് തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ തീപിടുത്തമുണ്ടായത്. രാവിലെ പണി നടക്കുന്നതിനിടെ ഫുഡ് ഐറ്റംസ് തയ്യാറാക്കുന്നതിനിടയിൽ ഗ്യാസ് സിലിണ്ടർ ലീക്കായതിനെ തുടർന്ന് തീ ആളിപ്പെടരുകയായിരുന്നു. ഉടൻ തന്നെ ചില ജീവനക്കാരും തീ കടത്താൻ ശ്രമിച്ചെങ്കിലും തീ കത്തുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും ഇതുവഴിയുള്ള യാത്രക്കാരും ചേർന്ന് തീ അണച്ചതിനെ തുടർന്ന് വൻ ദുരന്തമൊഴിവായി. 20 വനിതകളുമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയിൽ തീപിടുത്തം നടന്നാൽ അണയ്ക്കുന്നതിനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. തീ കെടുത്തുന്നതിന് വെള്ളമടിക്കാൻ മോട്ടോർ സൗകര്യവും ഉണ്ടായിരുന്നില്ല. കൂടാതെ ഇതുവഴി ചാക്കുമായി വന്ന വാഹനത്തിൽ നിന്നും ചാക്ക് റോഡിലെ വെള്ളത്തിലും മറ്റും നനച്ച് സമീപത്തെ പൈപ്പിൽ നിന്നും ബക്കറ്റിൽ വെള്ളമെടുത്ത് ഒഴിച്ചുമാണ് തീ കെടുത്തിയത്. ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും തീ അണച്ചു.
മൂർക്കനാട് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആരോഗ്യ സുരക്ഷാ പെൻഷനും വിതരണം ചെയ്തു. പരിപാടി യൂണിയൻ കമ്മിറ്റി അംഗം R. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി അനുമോദിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി S. കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 65 വയസ്സ് തികഞ്ഞവർക്കുള്ള ആരോഗ്യ സുരക്ഷാ പെൻഷൻ വിതരണവും നടത്തി. പ്രതിനിധി സഭാംഗം CB രാജൻ, യൂണിയൻ കമ്മിറ്റി അംഗം K. രവീന്ദ്രൻ, ശാന്തകുമാരി M., സ്വാതിനി മനോഹരൻ, സോമസുന്ദരം, ജയ സുരേന്ദ്രൻ, ജ്യോതി രവീന്ദ്രൻ മഠത്തിൽ, പ്രതീശൻ, അംബിക മുകുന്ദൻ, കനകലത ശിവരാമൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ശ്രീരാമ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിലെ വടക്കുഭാഗത്തെ വിളക്ക് മാടത്തിലേക്കുള്ള പിച്ചള സമർപ്പണം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2013-14 വർഷങ്ങളിൽ CKG വൈദ്യൻ സേതുമാധവൻ തുടങ്ങിയ പ്രമുഖരുടെ നേതൃത്വത്തിൽ നിലവിലുണ്ടായിരുന്ന കമ്മിറ്റി പ്രാരംഭം കുറിച്ച് ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ പദ്ധതി പ്രകാരം പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു. 2021-23 വർഷങ്ങളിൽ ഉപദേശക സമിതി ബാക്കിയുള്ള വശങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ തീരുമാനിച്ചെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് പദ്ധതി നടപ്പിലായില്ല. ഇപ്പോഴത്തെ ഉപദേശക സമിതി നിലവിൽ വന്ന ഈ പദ്ധതി ഏറ്റെടുക്കുകയായിരുന്നു. ഇതോടുകൂടി തൃപ്രയാർ ക്ഷേത്രത്തിലെ വിളക്കുമാടം സമ്പൂർണമായും പിച്ചള പൊതിഞ്ഞ് ചൈതന്യവൽക്കരിച്ചു. കൂടാതെ വിളക്കിലൊഴിക്കുന്ന എണ്ണ പാഴായി പോകാതിരിക്കാനും ശേഖരിക്കാനും ഉതകുന്ന രീതിയിലുള്ള ക്ഷേത്രത്തിലെ 4 വശങ്ങളിലുമുള്ള വിളക്കുമാടത്തിനോട് ചേർന്ന് സ്റ്റീൽ പാത്തി ഘടിപ്പിക്കുന്ന പദ്ധതി കൂടി ഉപദേശക സമിതിയുടെ പരിഗണനയിലുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. പിച്ചള പൊതിഞ്ഞ വിളക്കുമാടത്തിന്റെ സമർപ്പണം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറ് മെനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ, ബോർഡ് മെമ്പർമാരായ പ്രേംരാജ് ചൂണ്ടാലത്ത്, MB മുരളീധരൻ, ക്ഷേത്രം മേൽശാന്തിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങളായ രാജൻ പാറക്കോട്ട്, വി ശശിധരൻ, പ്രകാശൻ ER, PG സുകുമാരൻ, C മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേ മണിക്കൽ പത്മനാഭൻ നമ്പൂതിരി പാടിൻ്റെ നേതൃത്വത്തിൽ സമർപ്പണ ചടങ്ങ് നടക്കുകയാണ്. വളരെ ലളിതമായ ഒരു ചടങ്ങായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് സമയവുമില്ല. അതിനാൽ നമുക്ക് തന്നെ കർക്കിടകം തുടങ്ങുകയാണ്, നാളെ തുടങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ച ലാസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ ലളിതമായൊരു ചടങ്ങിലൂടെ ആയതിൻ്റെ സമർപ്പണ ചടങ്ങ് നടക്കുകയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, അതുപോലെ തന്നെ മെമ്പർമാരായ പ്രേംരാജ് ചുണ്ടല, MP മുരളീധരൻ തുടങ്ങിയവരെല്ലാം തന്നെ ഈ പദവസരത്തിൽ ഇവിടെ സന്നിഹിതരാകും. പഴയന്നൂർ പറക്കുളം ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടം. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനത്തിന് പിറകിൽ ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. തോലനൂർ സ്വദേശിയായ ആഷിഫ് എന്ന യുവാവാണ് കാർ ഓടിച്ചിരുന്നത്. മഴയെ തുടർന്ന് ഇരുചക്രവാഹന യാത്രികൻ ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. കാർ ഇടിച്ചു തെറിപ്പിച്ച ബൈക്ക് സമീപത്തെ കലുങ്കിനിടയിലേക്കാണ് വീണത്. അപകടം നടക്കുമ്പോൾ മറ്റ് കാൽനട വാഹന യാത്രക്കാർ സ്ഥലത്തില്ലാതിരുന്നതും ആശ്വാസമായി. ചാക്യാർക്കടവ് കേളശ്ശേരി അയ്യപ്പൻകുട്ടി മകൻ വാസു നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പെരുവനം സരോജ മന്ദിരത്തിൽ ഇമ്പ്രാമഠത്തിൽ ശിവശങ്കരമേനോൻ നിര്യാതനായി. CNN ബോയ്സ് സ്കൂൾ, ഊരകം സഞ്ജീവനി സമിതി എന്നിവിടങ്ങളിൽ മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ട്. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആശുപത്രി ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. മക്കൾ സുനിൽ, സുരേഷ്, സുധീർ, സുഭാഷ്, സന്തോഷ്. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനേത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,750 രൂപ, പവന് 54,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിസാന്ദ്രമായി.
ക്ഷേത്രവാദ്യ കലാക്ഷേമ സഭയുടെ 4th വാർഷിക സമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടൻവാരാർ ഉദ്ഘാടനം ചെയ്തു. വെങ്ങടിശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സാനന്ദം അയൽപ്പക്ക കുടുംബ സംഗമം സംഘടിപ്പിച്ചു. രാമായണ പുണ്യവുമായി കർക്കിടക മാസത്തിന് ചൊവ്വാഴ്ച തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.